ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തത്തിൽ അഗ്നിശമന സേന പ്രാഥമിക റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചു അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആകണമെന്നാണ് പ്രാഥമിക നിഗമനം വൈദ്യുതോപകരണങ്ങളുടെ കേടുപാടുകളും തീപിടുത്തത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് വ്യാഴാഴ്ച സമർപ്പിക്കും ശനിയാഴ്ചയാണ് കോഴിക്കോട് കല്ലായ റോഡിലെ ജയലക്ഷ്മി സിൽക്സിൽ വൻ തീപിടുത്തമുണ്ടായത് അപകടത്തിൽ രണ്ടാം നില പൂർണമായി കത്തുനശിച്ചു താഴെ നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകളും കത്തി സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്നും വിശദമായി അന്വേഷണം നടത്തണമെന്നും കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ആവശ്യപ്പെട്ടിരുന്നു രാവിലെ ആറര മണിയോടെയാണ് കെട്ടിടത്തിന്റെ ആനി റോഡ് ഭാഗത്ത് രണ്ടാം നിലയിലാണ് തീ കണ്ടത് ഇതേ സമയം തന്നെ താഴെ നിർത്തിയിട്ട രണ്ട് കാറുകളും കത്തുന്ന നിലയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് നാട്ടുകാരാണ് ഫയർഫോഴ്സിന് അറിയിച്ചത് തീ വ്യാപിച്ചതോടെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും പടർന്നു തുടർന്ന് മലപ്പുറം ജില്ലയിൽ നിന്നുൾപ്പെടെ ഇരുപതോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി മൂന്ന് മണിക്കൂർ ശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്ത കാരണം വ്യക്തമല്ലെന്ന് ജില്ലാ ഫയർ ഓഫീസർ അഷ്റഫ് അലി പറഞ്ഞു വ്യാപാര സ്ഥാപനങ്ങളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന കർശനമാക്കണമെന്നും മേയർ അറിയിച്ചു വിഷുവും ചെറിയ പെരുന്നാളും മുന്നിൽ കണ്ട് വലിയ തോതിൽ സ്റ്റോക്ക് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ തുണിത്തരങ്ങൾക്ക് തീപിടിച്ചതും തീ അണയ്ക്കാനുള്ള പ്രവർത്തികൾ ശ്രമകരമാക്കി न्यूज डेस्क युटॉक